ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എസ് സി മലയാളി. എസ് എസ് സി മലയാളിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷോർട്ട് കട്ട് ഇൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അതിന് പുതിയതായിട്ട് എന്തെങ്കിലും മെത്തേഡ് ഗ്രൂപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മെത്തേഡ് പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒരു മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യുന്നത് നമുക്ക് 30 സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. 60 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് 30 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് കട്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ ഗ്രൂപ്പിൽ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അതിനുശേഷം എന്തായി, എല്ലാവരും ആ മെത്തേഡിലേക്ക് മാറി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പുതിയ ഒരു മെത്തേഡ് കാണുമ്പോൾ ആ മെത്തേഡ് പഠിക്കാൻ ശ്രമിക്കുക. ഈസി ആണെങ്കിൽ ഫോളോ ചെയ്യുക, അതായത് ടഫ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ യൂസ് ചെയ്ത മെത്തേഡാണ് ഈസി എങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ട് നോക്കുക, എന്നിട്ട് ഈ മെത്തേഡ് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇതിൻ്റെ ബേസ് എന്ന് പറയാം. ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ കോമ്പണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ റൂളാണ്. ഈ കോമ്പണൻ്റ് ആൻഡ് ഡിവിഡൻറ്റോ റൂൾ നമുക്ക് എസ് എസ് സി എക്സാമിനായാലും ആർ ആർ ബി എക്സാമിനായാലും നമുക്ക് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോപ്പർട്ടി പറയുന്നത് എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ഓപ്പറേഷനാണോ ചെയ്യുന്നത് അതേ ഓപ്പറേഷൻ നമ്മൾ റൈറ്റ് സൈഡിൽ ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ചെയ്ത ഓപ്പറേഷൻ എന്താ, എ പ്ലസ് ബി ബൈ എ മൈനസ് ബി. അതേ ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ ചെയ്യണം. അപ്പോൾ റൈറ്റ് സൈഡിൽ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താ, സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ടേ. ഇങ്ങനൊരു നമുക്കൊരു പ്രോപ്പർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്കതൊരു രണ്ട് വാല്യൂ ഇട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 3/2 അതുപോലെ തന്നെ 6/4. ഇതെന്താണ്, ഇത് രണ്ടും റേഷ്യോ ഈക്വൽ ആണ്. കാരണം എന്താ, 3/2 രണ്ട് കൊണ്ട് ഗുണിച്ചതാണെന്ത്, 6/4. ഓക്കെ, അപ്പോൾ 3/2 ഈക്വൽ ടു 6/4 ആണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി പറയുന്നത് എന്താ, 3 + 2/3 - 2 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും, 6 + 4/6 - 4 ഈക്വൽ ആയിരിക്കും. നമുക്ക് ക്ലോസ് ചെക്ക് ചെയ്യണ്ടേ. 3 + 2 എന്ന് പറഞ്ഞാൽ എന്താ, 5 / 3 - 2 എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു 6 + 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 / 6 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്. ഇപ്പോൾ 10/2 എന്ന് പറഞ്ഞാൽ 5/1. അപ്പോൾ 5/1 ഈക്വൽ ടു 5/1. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ക്ലോസ് ചെക്ക് ചെയ്തു, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വേറെ കേസുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വേറെ കേസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താ, ലെഫ്റ്റ് സൈഡിൽ ചെയ്യുന്ന എന്ത് ഓപ്പറേഷൻ ആയാലും റൈറ്റ് സൈഡിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എന്താണ്, എ പ്ലസ് ബി ബൈ ബി, ഇത് എന്തിനീക്വലായിരിക്കും, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എ പ്ലസ് ബി ബൈ ബി എന്തിനീക്വലായിരിക്കും, എന്തിനീക്വലാണ്, സി പ്ലസ് ഡി ബൈ ഡി, ഇതിനീക്വലായിരിക്കും. ഇനി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്തിടെ, 3/2 നമ്മൾ ഏതൊരു പ്രോപ്പർട്ടി ഇട്ടാണ് നമ്മൾ വാല്യൂ ഇട്ട് ചെക്ക് ചെയ്യുക, 3/2 6/4. അത് വെച്ച് നോക്കാലോ, 3 + 2/2 ഈക്വൽ ടു 6 + 4/4. 3 + 2 എന്താണ്, 5 5/2 ഈക്വൽ ടു എന്താണ്, 6 + 4 എന്ന് പറഞ്ഞാൽ 10/4. അപ്പോൾ അതെന്തിനീക്വലാണ്, 5/2 ഈക്വലാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ അതും റെഡിയാണ്. ഓക്കെ, ഇനി ഒരു കണ്ടീഷനും കൂടി നോക്കാം. ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമുള്ള പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ a/(a/b-a) എന്തിനീക്വലാണ്, c/(a/b-a) എന്തിനീക്വലായിരിക്കും, c/(d-c)ക്ക് ഈക്വലായിരിക്കും. കാരണം എന്താ, a/(b-a) താഴെ നിന്ന് മുകളിൽ നിന്ന് കുറച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സി മുകളിലുണ്ട്, അതുപോലെ തന്നെ താഴെ നിന്ന് മുകളിൽ നിന്ന് ഓർക്കണം. അപ്പോൾ c/(d-c) നമുക്ക് പ്രോപ്പർട്ടി ക്ലോസ് ചെയ്യാൻ എന്ത് വേണം, രണ്ട് വാല്യൂസ് വേണം, 3/2 6/4. ഓക്കെ, അപ്പോൾ 3/2 - 3 ഈക്വൽ ടു 6/4 - 6. 3/2 - 3 എന്ന് പറഞ്ഞാൽ എന്താ, -3 ആണ്. 6/-2 അതും എന്താണ്, -3 ആണ്. ഓക്കെ, അപ്പോൾ ഇതും ക്രോസ് ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ കോമ്പണൻ്റ് ഡിവിഡൻ്റ് റൂളിൽ ബേസിക് ആയിട്ട് പറയുന്ന കാര്യം എന്താ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്തത് അതേ ഓപ്പറേഷൻ നമ്മൾ റൈറ്റ് സൈഡിൽ ചെയ്യണം. ആ ഒരു പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ, വാട്ട് നമ്പർ മസ്റ്റ് ബി ആഡ് ടു ഈച്ച് ഓഫ് നമ്പേഴ്സ് 8, 13,
26 and 40 so that the numbers obtained in this order are in proportion. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നാല് നമ്പേഴ്സ് എ ബി സി ഡി ഇത് പ്രൊപ്പോഷനിലാണെന്ന് പറഞ്ഞാൽ എന്താ എ ബൈ ബി എന്തിന് ഈക്വലായിരിക്കും സി ബൈ ഡിക്ക് ഈക്വലായിരുന്നു. ഓക്കെ, എ ബൈ ബി എന്തിന് ഈക്വലായിരിക്കും സി ബൈ ഡി ഈക്വലായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക എ ബൈ സി എന്തിന് ഈക്വലായിരിക്കും ബി ബൈ ഡിക്ക് ഈക്വലായിരിക്കും, ഇങ്ങനെയും പറയാം. അല്ലെങ്കിൽ എന്താ പറയുക എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കും, എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കും, ഇങ്ങനെ നാല് ഒരു മൂന്ന് ഫോർമാറ്റിലായിട്ടും പറയാൻ പറ്റും. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആയിരിക്കും, അല്ലെങ്കിൽ എ ബൈ സി ഈക്വൽ ടു ബി ബൈ ഡി ആയിരിക്കും, അല്ലെങ്കിൽ എ ഡി ഈക്വൽ ടു ബി സി. അപ്പോൾ നമുക്ക് ആവശ്യം ഇവിടെ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്നുള്ള ബേസിക് പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താ, ക്വസ്റ്റ്യൻ പറഞ്ഞത് നമ്മൾ 8, 13, 26, 40 ഇതിലേക്ക് എല്ലാത്തിലേക്കും ഒരു നമ്പർ ആഡ് ചെയ്യണ്ടേ, 8 ഒരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 13 ഒരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 26 ഒരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, 40 ഒരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ആഡ് ചെയ്യുന്ന നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എന്താ, എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 8+x/13+x ഈക്വൽ ടു 26+x/40+x. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ബേസിക് ഫോർമുല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഉപയോഗിച്ച് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എക്സ് കാണാൻ നോക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പല രീതിയിൽ എക്സ് കാണാൻ പറ്റും. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് എക്സ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് വരും, അപ്പോൾ എക്സ് സ്ക്വയർ ഒക്കെ വരും, എക്സ് സ്ക്വയർ വെട്ട് അങ്ങനത്തെ പരിപാടികൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കോമ്പണൻ്റ് ആണ് ഇവിടെ തന്നെ ഉപയോഗിച്ചിട്ട് എന്താക്കി, 8+x/13+x എന്ന് 8+x കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക, 5 കിട്ടുക. ഈക്വൽ ടു 26+x, അതുപോലെ നിർത്തി താഴെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ എന്ത് ഓപ്പറേഷനാണോ ചെയ്തത് ആ റൈറ്റ് സൈഡിലും ചെയ്യണം. അപ്പോൾ എന്താണ്, 40-26 അതായത് 14. അപ്പോൾ എന്താ, ഇത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തായി, 14 112+16x=, എന്താണ്, 26×5=30+5x. അപ്പോൾ എന്താ വരിക, 9x=18, x=2. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 2. ഇനി നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ ശരിയാണോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 8 2 എന്താ 10, 13 2 എത്രയാണ് 15, ഈക്വൽ ടു 26 2 എത്രയാണ് 28, 40 2 എത്രയാണ് 42. ഓക്കെ, അപ്പോൾ 10/15 എന്ന് പറഞ്ഞാൽ എന്താ 2/3, 28/42 എന്ന് പറഞ്ഞാൽ എന്താ 16 കിട്ടിയാൽ 2/3. ഓക്കെ, അപ്പോൾ 2/3 ഈക്വൽ ടു 2/3. അപ്പോൾ എന്താണ് നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു 2 എന്നുള്ള വാല്യൂ ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ചെയ്തിരുന്നത് എന്താ, ഇത് ഓപ്ഷൻ്റെ അടുത്ത് ഓരോ വാല്യൂ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രശ്നമില്ല, കാരണം എന്താ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ് ആൻസർ, അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. അതേ സമയം ഓപ്ഷൻ ഡി ആണ് ആൻസർ എങ്കിലോ, നമ്മൾ ഓപ്ഷൻ എ കഴിഞ്ഞു, ഓപ്ഷൻ ബി കഴിഞ്ഞു, ഓപ്ഷൻ സി കഴിഞ്ഞിട്ടാണ് ഓപ്ഷൻ ഡിക്ക് എത്തുക. അപ്പോൾ നമുക്ക് എന്തായി, നമുക്ക് 3 ഓപ്ഷൻ ഷഫിൾ ചെയ്യുന്ന 3 ഓപ്ഷൻ ചെക്ക് ചെയ്യുന്ന സമയം അവിടെ വേസ്റ്റ് ആയി. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് മെത്തേഡ് കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും കൺവെൻഷണൽ മെത്തേഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം കിട്ടില്ല, കാരണം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമാണ്. നമ്മളെക്കാളും നല്ല ഒരു മെത്തേഡ് വേറെ ആൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളെക്കാളും പിന്നീടാണ്. ആ ഒരു കാര്യം ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പണൻ്റ് വണ്ടി ഇവിടെ റൂൾ വെച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ വേണ്ടത് ആദ്യം നമ്പേഴ്സ് ഒന്ന് എഴുതുക, 8, 13, 26, 40. ഓക്കെ, ഇനി 8 13 ഡിഫറൻസ് എടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്, 13x 8x കുറച്ച് അതൊക്കെ ചെയ്തില്ല നമ്മൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ 8 13 ഡിഫറൻസ് നോക്കുക, എത്രയാണ് 5. 26 40 ഡിഫറൻസ് നോക്കുക, 14. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ 4 നമ്പറാണ്, 8 അതുപോലെ തന്നെ 26 5 14. ഈ 4 നമ്പർ വെച്ച് മാത്രം നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 8×14 അതുപോലെ 26×5 അത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 8×14 എന്ന് പറഞ്ഞാൽ എന്താ 112, എന്നിട്ട് അതിൽ നിന്ന് എന്ത് കൊടുക്കുക ഈ 26×5 കൊടുക്കുക,
അല്ലെങ്കിൽ നേരെ തിരിച്ച് ചെയ്താൽ മതി, 26 × 5 ചെയ്തിട്ട് 14 × 8 കുറച്ചാൽ മതി. രണ്ട് രീതിയിലായാലും നമ്മൾ ന്യൂമറേറ്ററിൽ അതാണ് എഴുതേണ്ടത്. താഴെ എഴുതേണ്ടത് ഈ 14 ൻ്റെയും 5 ൻ്റെയും ഡിഫറൻസ്. 14 ൻ്റെയും 5 ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 9. അപ്പോൾ 112 − 26 × 5. ഓക്കെ, അപ്പോൾ ഇവിടെ 5 − 14 ഇത് എന്തായി? −10 കിട്ടി. നമുക്ക് ഇവിടെ സൈൻ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻസ് എടുക്കുക, താഴെയുള്ളതിലും ഡിഫറൻസ് എടുക്കുക. ഓക്കെ, സൈന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും പറയുന്നു സൈന് കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ 112 ന് 26 × 5, 26 × 5 എത്രയാണ്? 130. 130 ൻ്റെയും 112 ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 18. താഴെ എത്രയാണ്? 9. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 2. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എന്താ, വളരെ ഈസി ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെത്തേഡിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൺവെൻഷൻ മെത്തേഡും പറഞ്ഞു, അതിന് ശേഷം ഷോർട്ട് കട്ടും പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് നമ്പർ ഷുഡ് ബി ആഡ് ടു ഈച്ച് ഓഫ് നമ്പർ 103, 135, 110, 144 സോ ദാറ്റ് ദ റിസൾട്ടിങ് നമ്പേഴ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടീഷൻ പറയുന്നത് എന്താ, 103 ഒരു നമ്പർ ആഡ് ചെയ്യുക, 135 ഒരു ആഡ് ചെയ്യുക, 110 ഒരു നമ്പർ ആഡ് ചെയ്യുക, 144 ഒരു ആഡ് ചെയ്യുക. നമ്മൾ ഇന്ന് നോക്കണ്ട, നമുക്ക് നമ്മളെ ഷോർട്ട് കട്ട് 103, 135 ഓക്കെ, 110, 144 ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് ഒന്ന് നോക്ക്, 135 ൽ 103 വരച്ചാൽ 32, 144 ൽ 110 വരച്ചാൽ 34. ഒന്ന് വെട്ടിയാലോ, ഒന്ന് വെട്ടുക, കാരണം എന്താ, നമ്മളിവിടെ റേഷ്യോ ആണ് എടുക്കുന്നത്, 16:17. ഓക്കെ, 16:17. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ 4 നമ്പറാണ് നമുക്ക് ആവശ്യം, 17, 16 അതുപോലെ തന്നെ 110, 116 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, കുറക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 17 × 103 ചെയ്യാൻ എന്താ എളുപ്പമായി? 17 × 103 എന്ന് പറഞ്ഞാൽ 17 × 100, 17 × 3, 17 × 100 1700, അതിലേക്ക് 17 × 3 1751. ഓക്കെ, അതും മറ്റേ ഡിഫറൻസ് എത്രയാണ്? 110 × 16, 110 × 16 എന്ന് പറഞ്ഞാൽ 0 എഴുതി, ബാക്കി 11 × 16 എന്ന് പറഞ്ഞാൽ 1616 കൂട്ടിയാൽ 7. ഓക്കെ, അപ്പോൾ 1751 1760 ആണ് ഓർക്കാനുള്ളത്. താഴെ എന്താ ഇതിൻ്റെ ഡിഫറൻസ്, ഈ റേഷ്യോൻ്റെ ഡിഫറൻസ് എത്രയാണ്? 17, 16 ഡിഫറൻസ് എത്രയാണ്? 1. അപ്പോൾ 1 എഴുതേണ്ട ആവശ്യമില്ല, വെറുതെ ഈ ഒരു മെത്തേഡ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം എഴുതാണ്. 1751 1760 കുറച്ച് എത്രയാണ്? 9. അപ്പോൾ നമ്മുടെ എക്സ് കിട്ടി, എക്സ് എത്രയാണ്? 9 ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തീർന്നു. ഓക്കെ, ഇതല്ലേ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പണൻ്റ് ആണ് ഡിവിഡൻ്റ് റൂൾ ചെയ്തിട്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ എക്സ് ഇടുന്നേക്കാളും സുഖം എന്താണ്, ആ എക്സ് എഴുതുന്ന സമയം കൂടി നമുക്ക് ഇവിടെ ലാഭമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് എക്സ് ഈസ് ആഡഡ് ടു ഈച്ച് ഓഫ് 9, 15, 21 and 31 ദ നമ്പർ സോ ഒബ്ടെയ്ൻ ആർ ഇൻ പ്രൊപ്പോർഷൻ. വാട്ട് ഈസ് ദ മെയിൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് 3x − 2 and 5x + 4. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് എക്സ് കാണും. അപ്പോൾ നമുക്ക് TCS നമ്മുടെ കാൽക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ പുതിയൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ പുതിയൊരു ടോപ്പിക് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതാണ് ആ ടോപ്പിക്? മെയിൻ പ്രൊപ്പോർഷൻ. മെയിൻ പ്രൊപ്പോർഷൻ ഓഫ് 2 നമ്പേഴ്സ് AB എന്ന് പറഞ്ഞെന്താ, രണ്ട് നമ്പേഴ്സിൻ്റെ മെയിൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞെന്താ, റൂട്ട് AB ആണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കൂടി അറിയുന്നുണ്ടെന്നുള്ള ഈ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് റേഷ്യോ പ്രൊപ്പോർഷനിലെ രണ്ട് ടോപ്പിക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റി. ഒന്ന് പ്രൊപ്പോർഷൻ ആണോ എന്നുള്ള കണ്ടീഷൻ നമുക്ക് അറിയാമെന്ന് ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ മെയിൻ പ്രൊപ്പോർഷൻ എന്നുള്ള കൺസെപ്റ്റ് കൂടി നമുക്ക് അറിയാവുന്നത് അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് കൺസെപ്റ്റാണ് ഇവിടെ ഒരുമിച്ച് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടതാ, നമ്മൾക്ക് ആകെ ഒരു വഴേ ഉള്ളൂ, 9, 15, 21, 31 ഇതങ്ങോട്ട് എഴുതുക. 9 ന് 15 ഡിഫറൻസ് 6, 21 ന് 31 ഡിഫറൻസ് 10, 6 ന് 10 റേഷ്യോ എത്രയാണ്? 3:5. ഓക്കെ, ഇത് നമുക്ക് എന്തൊക്കെ വേണ്ടി, 9 വേണം, 5 വേണം. ഈ റൗണ്ടഡ് എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ക്ലിയർ ആകാൻ വേണ്ടി മാത്രം ഇതാണ്. ഇന്ന് ഈ അടുത്ത ദിവസത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ നമ്പർ എഴുതാൻ പാടില്ല. ഓക്കെ, ഈ ഒരു റൗണ്ടിങ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി, 9 × 5 = 45, അതുപോലെ തന്നെ 21 × 3 എത്രയാണ്? 63. 63 ഉം 45 ഉം നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 18. താഴെ എന്താ വരിക, 5 − 3 = 2. അപ്പോൾ എന്താണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ? 9 ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സ് ആണോ? അല്ല, ഇവിടെ ഓപ്ഷനിൽ ഒരു ഇ ഉണ്ട്, ഓപ്ഷനിലൊരു ഇ ഉണ്ട്, ഓപ്ഷൻ ഇ 9 ആണെങ്കിൽ അത് കുത്തി പോകാൻ നിൽക്കരുത്. ഓക്കെ,
അപ്പൊ നമ്മൾ നോക്കേണ്ടതാ മീൻ പ്രൊപ്പോർഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചത്. അപ്പൊ മീൻ പ്രൊപ്പോർഷൻ ഏതൊക്കെ തമ്മിലാ? റൂട്ട് ഓഫ് 3x-2, റൂട്ട് ഓഫ് 3x-2, അതുപോലെ തന്നെ 5x+4. ഇതിന്റെ മീൻ പ്രൊപ്പോർഷൻ ആണ് നമുക്ക് കാണാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് നയൻ ഉള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സിന് നയൻ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 3×9-2, 3×9 എത്രയാണ്? 27. 27-2, 25. റൂട്ട് ഓഫ് 25 ഇൻറ്റു 5×9, 45. 45 എന്ന് 4 കൂട്ടിയാൽ 49. ഓക്കെ, റൂട്ട് ഓഫ് 25×49. റൂട്ട് ഓഫ് എത്രയാണ്? 25 റൂട്ട് എത്രയാണ്? 5. 49 റൂട്ട് 7. 5×7=35. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് തീർന്നു. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് റേഷ്യോ പ്രൊപ്പോർഷൻ എന്നുള്ള ടോപ്പിക്, അതുപോലെ തന്നെ അതിലുള്ള മീൻ പ്രൊപ്പോർഷൻ എന്നുള്ള ടോപ്പിക് കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് എന്തായി, നമുക്ക് കുറച്ചുകൂടി ചെയ്യാണ്ട് അല്ലെങ്കിൽ നമുക്കിവിടെ നയൻ എന്നുള്ളത് കിട്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നിർത്താമായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായി, കുറച്ചുകൂടി ഒന്ന് കാൽക്കുലേറ്റീവ് ആക്കി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എക്സ് ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് 19, 28, 55, and 91, the numbers also obtained in this order are in proportion. What is the mean proportion between x+9 and x²? നമുക്ക് ഇവിടെയും ചെയ്യാൻ എന്താ, ഇവിടെ നിങ്ങൾ നോക്കുക, വെൻ എക്സ് ഈസ് സബ്സ്ട്രാക്റ്റഡ് എന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ, എക്സ് ഈസ് ആഡഡ് എന്നാണ് പഠിച്ചത്. അപ്പോൾ സ്വാഭാവികം സംശയം വരും, ആഡഡ് ആയാലും സബ്സ്ട്രാക്റ്റഡ് ആയാലും വേറെ വേറെ മെത്തേഡ് ആണെന്നുള്ളത്. നമുക്ക് അതൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ഒറ്റ മെത്തേഡ് പഠിച്ചാൽ മതി. ആഡഡ് ആണെങ്കിൽ സബ്സ്ട്രാക്റ്റഡ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ മെത്തേഡ് മാത്രം ചെയ്താൽ മതി. നമ്മുടെ മെത്തേഡ് എന്താ, 19 ചെയ്ത, 28 ചെയ്ത, 85 ചെയ്ത, 91 ചെയ്ത. ഓക്കെ, 19 × 28 ഡിഫറൻസ് എത്രയാണ്? 9. 55 × 91 ഡിഫറൻസ് 36. റേഷ്യോ എടുത്താൽ 1:4. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ റൗണ്ട് ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ നേരെ ചെയ്യുന്നത് 4×19 എത്രയാണ്? 76. അതിൽ നിന്ന് 55×1 അപ്പോൾ എത്രയാണ്? 76 എന്ന് 55 കുറച്ചാൽ 21 ബൈ താഴെ എത്രയാണ്? 4−1=3. അപ്പോൾ നമ്മുടെ എക്സ് എത്രയാണ്? 7 ആണ്. എക്സ് ആണോ കാണാനുള്ളത്? അല്ല, നമുക്ക് കാണാനുള്ളത് മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ x+9 and x². അപ്പോൾ റൂട്ട് ഓഫ് x+9 എത്രയാണ്? 7+9=16×7². ഓക്കെ, അപ്പോൾ എന്താണ്, 16 റൂട്ട് എത്രയാണ്? 4. 7²ന്റെ റൂട്ട് എന്തായാലും 7. ഓക്കെ, 4×7=28. ഓക്കെ, എത്ര സിമ്പിളായിട്ടാണ് തീർന്നത്. ഓക്കെ, ഇത്രയും വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഈ ഒരു ക്വസ്റ്റ്യൻ വളഞ്ഞു പോയി ആയി കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഇതുപോലത്തുള്ള ഒരുപാട് ഷോർട്ട് കട്ടും അതുപോലെ തന്നെ കൺസെപ്റ്റുകളും അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും കൺവെൻഷൻ മെത്തേഡിനെ വെല്ലുവിളിക്കുന്ന പുതിയ എന്തെങ്കിലും മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എസ് എസ് സി മലയാള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടനും കൂടി അമർത്തിയാൽ എന്ത് പറ്റും, നിങ്ങൾക്ക് ഇത് ഇനി വരുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ മനസ്സിലാവില്ല. അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഫസ്റ്റ് കമൻറ്റ് നോക്കാം, അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ. കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൽ പറയാൻ വിട്ടുപോയ കാര്യം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലാണ് ആഡ് ചെയ്യുക. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ എല്ലാവരും മെത്തേഡൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.